ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. സൗഹൃദം നഷ്ടമാകാതിരിക്കാൻ ആ പ്രണയം പറഞ്ഞില്ല. സൗഹൃദം നഷ്ടമാകുമെന്ന് പേടിച്ച് ചാക്കോച്ചനോട് ആ പ്രണയം തുറന്നു പറഞ്ഞില്ല. വർഷങ്ങൾക്കിപ്പുറം വെളിപ്പെടുത്തലുമായി നടി ശാലിനി. അനീതി പ്രാവ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരജോഡികളാണ് ശാലിനിയും കുഞ്ചാക്കോ ബോബനും. അനീതി പ്രാവിന് പിന്നാലെ നിരവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ചിട്ടുമുണ്ട്. മലയാള സിനിമയിൽ ഒരു കാലത്ത് ഇരുവരും ഒന്നിച്ചെത്തുന്ന സിനിമകളെല്ലാം തന്നെ ഹിറ്റുകളായി മാറിയിരുന്നു. അതിലുദാഹരണമാണ് നക്ഷത്രത്താരാട്ട്, നിറം മുതലായ ചിത്രങ്ങൾ. ഇതോടെ ശാലിനിയെയും ചാക്കോച്ചനെയും ഒന്നിച്ച് കാണാൻ ആരാധകരും ആഗ്രഹിച്ചിരുന്നു അക്കാലത്ത്. അന്ന് പലരും തങ്ങൾ രണ്ടുപേരോടും ചോദിച്ചിരുന്നത് ഒരൊറ്റ ചോദ്യമാണ്, നിങ്ങളുടെ കല്യാണം എന്നായിരുന്നു അത് എന്നാണ് ശാലിനി പറയുന്നത്. എന്നാൽ കുഞ്ചാക്കോ ബോബനും ശാലിനിയും നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു എക്കാലത്തും എന്നാണ് ശാലിനി പറയുന്നത്. സിനിമയിലല്ലാതെ ഒരിക്കൽ പോലും ചാക്കോച്ചനോട് പ്രണയം തോന്നിയിട്ടില്ലെന്നും ശാലിനി വ്യക്തമാക്കി. എന്നാൽ തൻ്റെ കൂട്ടുകാരികൾക്ക് ചാക്കോച്ചനെ വളരെ ഇഷ്ടമായിരുന്നുവെന്നും അതിലൊരാൾക്ക് അവളുടെ പ്രണയം ചാക്കോച്ചനെ അറിയിക്കാൻ തന്നെ നിർബന്ധിച്ചിരുന്നതായും ശാലിനി ഇപ്പോൾ പറയുകയാണ്. എന്നാൽ താനത് ചാക്കോച്ചനോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും അത് ചിലപ്പോൾ സൗഹൃദത്തെ ബാധിക്കുമെന്ന് തോന്നിയതിനാലാണെന്നും ശാലിനി പറയുന്നു. സൗഹൃദം ഇല്ലാതാവുമോ എന്ന് പേടിച്ചാണ് താനത് പറയാതെ പോയത്. ചാക്കോച്ചനും തന്നോട് പ്രണയമുണ്ടായിരുന്നില്ലെന്നും ശാലിനി പറയുന്നു. ഏതായാലും അക്കാലത്തെ ആ താരജോഡികളെ അക്കാലത്തെ സിനിമ ആസ്വാദകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. അവരുടെ ഒരുമിക്കലുകളെല്ലാം തന്നെ ആഘോഷമാക്കിയവരാണ് അക്കാലത്തെ പ്രേക്ഷകർ, പ്രത്യേകിച്ചും യുവാക്കൾ. അക്കാലഘട്ടത്തിൽ ഒരിക്കലും ചാക്കോച്ചനെയും ശാലിനിയും കുറിച്ച് സംസാരിക്കാത്ത സിനിമ ആസ്വാദകർ തന്നെ വളരെ കുറവായിരുന്നു എന്ന് വേണം കരുതാൻ. നിറവും പ്രേം പൂജാരിയും ഒപ്പം തന്നെ നക്ഷത്രത്താരാട്ടുമെല്ലാം കുടുംബ സദസ്സുകൾ കൂടി ഏറ്റെടുത്തതാണ്. കാരണം ബേബി ശാലിനി വളർന്നു വന്നപ്പോൾ ആരാധകരുടെ കുടുംബങ്ങളുടെ സ്വന്തം ശാലിനിയായി അവൾ മാറിക്കഴിഞ്ഞിരുന്നു. ഒപ്പം കുഞ്ചാക്കോ ബോബൻ എന്ന ചോക്ലേറ്റ് ഹീറോയുടെ ഉദയം കൂടിയായിരുന്നു അനീതി പ്രാവ് എന്ന ചിത്രം. അനീതി പ്രാവ് മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ അക്കാലത്തെ വലിയ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയ ചിത്രം കൂടിയായിരുന്നു എന്നത് നാം ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. അതും ഇത്തരത്തിലുള്ള പുതുമുഖ താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഒരു ഹിറ്റടിക്കാൻ ഫാസിൽ എന്ന മെഗാ സംവിധായകന് മാത്രമേ അക്കാലത്ത് സാധിക്കുമായിരുന്നുള്ളൂ. അതും ഇവരോടുള്ള ഇഷ്ടം കൂടാൻ ആരാധകർക്ക് കാരണമായി എന്ന് വേണം കരുതാൻ. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇരുവരെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്കിപ്പോൾ ഒരു മാധ്യമത്തിലൂടെയാണ് ലഭ്യമായത്. ഏതായാലും കുഞ്ചാക്കോയെയും ശാലിനിയെയും ഇഷ്ടപ്പെടുന്ന ഒരുപറ്റം ആരാധകർക്കും യുവാക്കൾക്കും മുമ്പിലേക്ക് ഈ ഒരു കഥ ഞങ്ങൾ വയ്ക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.